ഒരുപാട് കാര്യങ്ങളും എന്താ പറയാ കുഞ്ഞു കുഞ്ഞു ഫലിതങ്ങളും പിന്നെ അതിൻ്റെ കൂടെ എന്താ പറയാ ജീവിതത്തിൽ ഉണ്ടാവുന്ന കുറേ അനുഭവങ്ങളും എല്ലാം പങ്കുവെക്കുകയാണ്. ആ ഇന്ന് പങ്കുവെക്കാനായിട്ട് എൻ്റെ കൂടെ എത്തിയിരിക്കുന്നത് മലയാള സിനിമയിലെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ നടി എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാ പ്രാവശ്യം ഷൂട്ട് ചെയ്യാറുള്ള പാടി തന്നെയാണ്. ഇന്നിപ്പോൾ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തി നമ്മളിപ്പോൾ ഇന്നൊരു എന്താ പറയുക ഒരു പ്രത്യേക സ്റ്റൈലിലാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ വന്നിരിക്കാറില്ല, ഇതിൻ്റെ പേര് തന്നെ പാടി എന്നാണ്. എന്തായാലും ആ പാടിയിലേക്ക് ആ നടിയെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എന്നെ എളുപ്പമായി വിളിക്കുന്നൊരു പേരുണ്ട്, ഞാൻ വിളിച്ചു നോക്കാം. രാധേ, രാധേ, എവിടെ പോയി കിടക്കാ? രാധേ, രാധേ, അയ്യേ, ഞാൻ അതാ ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി എന്ന് പറയുന്നത് നമ്മുടെ ജാഫറാണ്. നടി എന്ന് പറയാൻ കുറച്ച് ആകാംക്ഷ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നാടകത്തിലൊക്കെ മ്യൂസിക് കൊടുത്തിട്ട് കൊണ്ടുവരണമാർ കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ എന്തായാലും നടി ഈ പരിപാടിയുടെ പേരറിയാലോ അല്ലേ? മണി, അതെ, മണി വീണ മീട്ടുമ്പോൾ എന്നാണ്. ഇപ്പൊ ഏത് പടത്തിലെ ഇപ്പോ നിങ്ങൾ അഭിനയിക്കുന്ന പടത്തില്? ഞാൻ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളിലും ഉണ്ടെന്ന് പറഞ്ഞ എല്ലാ പടത്തിലും. അപ്പൊ തീർച്ചയായിട്ടും എന്റെ എല്ലാ ചിത്രങ്ങളിലും ഇപ്പൊ ജാഫർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ജാഫറിനെ ജാഫർ എന്റെ എന്താ പറയണ്ട എന്റെ മകളുടെയും കൂടി ഒരു ആരാധകനാ. അല്ല വേറെ ഒന്നും അതല്ല, കാരണം ആദ്യമേ ആരാധന എന്ന് പറയാൻ കാരണം അന്നാള് ഞാൻ ഒരു സിനിമയുടെ പേര് അതിന്റെ കുഴപ്പമില്ല, അത് ഞാൻ പറയില്ല കേട്ടോ. കാര്യമുണ്ട്, കാരണം സിനിമ മാറ്റാ എനിക്ക്, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അതേത് പടം ആയിക്കോട്ടെ, ജാഫറിന്റെ ആദ്യത്തെ സീരിയൽ ഉണ്ടായിരുന്നു, ഓർക്കണ്ട, എട്ട് സുന്ദരികളും. എട്ട് സുന്ദരികളും അത് അടിപൊളി തന്നെയായിരുന്നു. അതൊരു പ്രത്യേക എന്താ പറയാ പ്രത്യേക മൂമെന്റ്സും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഓക്കെ? അപ്പൊ നമ്മള് കയ്യൊപ്പിലെ സീൻ കണ്ടു, ജാഫർ നല്ലൊരു നടൻ തന്നെയാണെന്നുള്ള ഉറപ്പ് തന്നെയാണ്. പിന്നെ അതേമാതിരി ഹ്യൂമറായാലും എന്തായാലും ഞാനും ആദ്യം ജാഫറിനെ അറിയാലോ, നമ്മളും കോമഡി ഇതൊക്കെ ചെയ്തിട്ടല്ലേ സിനിമയിൽ വന്നത്. ആദ്യം ചെയ്തൊരു സീരിയലാണ് ഞാൻ, വിനോദ് പിണ്ടാണി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് പടം. ആ സീരിയലിൻ്റെ പേര് വിനോദശാല എന്നുള്ളത്. ഞാൻ കണ്ട പ്രോഗ്രാം, അതെ അതെ, ജി എസ് വിജയൻ സാറിൻ്റെ ഇതാണ്. നമ്മൾ തമ്മിൽ കണ്ട എവിടെയാണെന്ന് അറിയാമോ? ഓർക്കണ്ട, നമ്മൾ കണ്ട ഒരു ചരിത്ര എൻ്റെ തമ്പുരാനെ ഇടുക്കി രാജഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി, ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അങ്കമാലിയിൽ ഭക്ഷണം കഴിക്കാൻ ഓർക്കണ്ടെന്ന് എനിക്കറിയില്ല. ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ജോക്സിൻ്റെ കലാഭവൻ റഹ്മാൻ്റെ ട്രൂപ്പ്, അപ്പോൾ ആ ട്രൂപ്പിൻ്റെ വണ്ടി കൊണ്ട് ഞങ്ങൾ അങ്കമാലിയിൽ സുനിലിൻ്റെ കപ്പയിറച്ചി കിടന്ന കടയുടെ അവിടെ കൊണ്ട് നിർത്തി നിർത്തിയിട്ട് തൊട്ട് ചേർന്നിരിക്കുന്ന ഹോട്ടലിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഞാൻ അല്ല കലാഭവൻ റഹ്മാനൊക്കെ ഇടുക്കി രാജൻ മാഷ് എൻ്റെ ഗുരുവാ രാജൻ മാഷ് പുള്ളി ഫീൽഡിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ രാജേഷ് കെ പുതുമന ഇന്ന് പുള്ളി കോട്ടയത്തെ ഒരു സ്കൂളിലെ വാദ്യാര ഒരു മറുകളെ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആൾ കയറി വന്നു, ഒരു ജീൻസൊക്കെ ഇട്ട് കറുത്തൊരു ആ ഏതാണ്ട് ഒരു വെളുപ്പിൽ കള്ളിയുള്ള ഒരു ഷർട്ടും ഇട്ട് കയറി വന്നേക്കാം. ആ ഫോട്ടോ ആ സമയത്തുള്ള ഫോട്ടോ എൻ്റെ കേട്ടോ, അതൊക്കെ ഇതിനകത്ത് നിന്ന് കാണിക്കുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ എടുത്തേ കാണിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ എന്നെ വലിയ പരിചയമില്ല, രാജേഷ് കെ പുതുമനേനും വരില്ല, ബഹുമാനക്കാരനും രാജമാഷനെ വന്നത് രാജമാഷനോടാണ് പറഞ്ഞത്. രാജമാഷേ എന്ന് പറഞ്ഞ് വിളിച്ചു ഒരു ഒരു പയ്യൻ എന്ന് പറയാം. അദ്ദേഹം കളിച്ച മോണാക്റ്റാണ്, ഓ അതും പറയാം. എന്നിട്ട് ഇങ്ങനെ വന്നു, ഞാൻ എൻ്റെ പേര് മണി എന്നാണ്, ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് ചാലക്കുടിയിൽ. പിന്നെ പന്തൽ അലങ്കരിക്കാൻ പോകുന്ന ഒരു പരിപാടിയുണ്ട് പന്തലിൻ്റെ. ഇങ്ങനെ അന്ന് എനിക്ക് സിമ്പിൾ ഡെക്കറേഷൻ എന്ന് പറഞ്ഞൊരു ഈ പന്തൽ പണിയുടെ ഒരു ചെറിയൊരു പരിപാടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ ഈ കല്യാണ വീട്ടിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ട് ആ ട്രൂപ്പിൽ. അപ്പോൾ അത് വേണ്ട മിമിക്സ് ഗാനമേള തുടങ്ങിയോണ്ട് ഈ ഞാൻ സ്ട്രിങ്സൊക്കെ വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് ചെയ്യണത്, ബെൻ ജോൺസൻ്റെ സംഭവം ചെയ്യുന്നുണ്ട്, കുരങ്ങിൻ്റെ സാധനം ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രാജമാഷോട് പ്രത്യേകം പറഞ്ഞു. രാജമാഷെ രാജമാഷനിങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയിൽ പുള്ളി കേരള ഓർമ്മ കോളേജ് പഠിക്കുമായിരുന്നു. മുക്കുവനും ഭൂതം, ആ മുക്കുവനും ഭൂതം അന്ന് ശ്രീകണ്ഠൻ നായർ സാറല്ലേ, അദ്ദേഹം അവിടെ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ആ കാര്യം പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ട് ആ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ വിളിക്കാൻ കേട്ടോ ഓക്കെ എന്ന് പറഞ്ഞ് അപ്പം തന്നെ അവിടുന്ന് പോയ ആളാണ് തീയിരിക്കുന്നത് കലാഭവമണി അല്ലേ? ശരിയല്ലേ? അതെ അതെ, ഞാനെന്ന് പക്ഷെ എനിക്ക് ആ മുക്കുവനുഭൂതം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിലും പ്രൈസ് കിട്ടിയത്.
അതേ മുക്കുവൻ പോകുന്നത് തന്നെയാണ്. എന്തായാലും ഈ അവസരത്തില് രാജമാഷിന് ഇടുക്കി രാജമാഷിന് ഒരു നന്ദി എന്തായാലും അയ്യോ അർഹതപ്പെട്ടത് തന്നെയാണ്. ആ നന്ദി ഞാൻ ഞങ്ങളുടെ കൈരളിയിലൂടെ രാജമാഷിനെ അറിയിക്കുകയാണ്. ഇടുക്കിയിൽ എല്ലാരും കണ്ടേ അറിയാം തീർച്ചയായിട്ടും. പിന്നെ അന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് മണി വീണ മീട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ എന്നോട് മാത്രം ചോദ്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കാരണം കുറച്ച് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ അറിയാനും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. ജാഫറിന്റെ വൈഫിന്റെ പേര്? എന്റെ വൈഫിന്റെ പേര് സിമി. സിമി, രണ്ട് മക്കള്? രണ്ട് മക്കള്, മൂത്തത് മോള് അൽഫിയ ജാഫർ, ഇളയത് മോൻ മുഹമ്മദ് അൽതാഫ് ജാഫർ. ഓക്കെ. ഉമ്മ? വാപ്പ. ഉമ്മ വാപ്പ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് ഇടുക്കിയിൽ വന്നപ്പോ ഉമ്മച്ചിനെയും കണ്ടാണോ? അത് ഭയങ്കര രസമുണ്ട്. ജാഫറിന്റെ വീട്ടിലേക്ക് ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഇടുക്കിയിൽ ഓറഞ്ച് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഞാൻ പോയി. പോണ വഴിക്ക് എനിക്ക് പെട്ടെന്നൊരു തോന്നല്, ഇന്ന് ഇടുക്കി ഡാം പോയി ഒന്ന് കാണണം എന്നാഗ്രഹം. അങ്ങനെ അവിടെ പറഞ്ഞു ഇടുക്കി ഡാം കാണണമെന്ന് ഇപ്പൊ പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും നമുക്ക് പുറത്തുനിന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയും ജാഫറിന്റെ ഫ്രണ്ട് ഒരു സാറിനെ വിളിച്ച് പരിചയപ്പെടുകയും ഞങ്ങളവിടെ ഇടുക്കിയിൽ ചെന്നു. ചെന്നപ്പോ ഭയങ്കര വിശപ്പ്. ഈ മനുഷ്യന് പ്രത്യേകത ഉണ്ട്, വീട്ടിൽ പോകുമ്പോ ഈ അവിടെ നിന്ന് പോത്തിനൊക്കെ വെട്ടാണെന്ന് പറഞ്ഞാൽ ആ ബീഫ് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം അപ്പൊ എനിക്ക് അവിടെ ചെന്നപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭാര്യ ബീഫ് കറി അടിപൊളിയായിരുന്നു അന്ന്. നല്ല എന്റെ കൂടെ ദിലീപിന്റെ കൂടെ നമ്മുടെ പയ്യന്മാരെല്ലാരും പ്രദീപ്. അന്നത്തെ ആ ബീഫ് കറി കൂട്ടി ഒരു ഊണ് കഴിക്കല്, നല്ല ചൂടൻ ചോറ്, അതും വീട്ടിലിരുന്ന് കഴിച്ചപ്പോ നല്ല സുഖമായിരുന്നു. ഇപ്പോഴേക്കും നമ്മുടെ വീടിന്റെ ചെമ്മീനും മാങ്ങ അത് ഉണക്കി ചെമ്മീനും മാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ച് അടിപൊളിയായിരുന്നു അതും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജാഫർ ഇങ്ങനെ ജാഫറിന്റെ പേര് ജാഫർ തന്നെ, വേറെ പേരില്ലല്ലോ? വേറെ പാസ്പോർട്ടിലൊക്കെ ജബ്ബാർ എന്നാ വരെ. ജബ്ബാർ, അതൊരു ഒരു കഥയുണ്ട് കേട്ടോ, അത് പിന്നെ പറയാം. അല്ല ഇപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ടൈം ഉണ്ടാവും. പിന്നെ ഒത്തിരി നീളണ്ടോ? ഒത്തിരി നീളമില്ല, അന്ന് സാർ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ. അതായത് എനിക്ക് എന്നെ ആദ്യം കൊണ്ട് ജാഫർ എന്ന് പറഞ്ഞ് സ്കൂളിൽ ചേർത്തു. അതൊരു ശാരിംഗധരൻ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായി. എന്ത് ശാരിംഗധര വരൻ? എന്റെ ദൈവം, അതെന്നെ വലിയ ശാരിംഗധരൻ. ശാരിംഗധരൻ ഒരു പണി ആള്, നമുക്കൊരു പണി ചെയ്യാം. ജോഷി എന്ന് പറഞ്ഞു. ജോഷി എന്ന് വരാം, അത് മതി. ജോഷി, ജോഷി സാറ്, ജോഷി സാറ്. അപ്പൊ ആളൊരു ഒരു ഞാറ നിപ്പുണ്ട് സ്കൂളില്, ഞാറ ഞാറ ഞാവല് കാട്ടിലെ, അതിന് ഞാറാന്ന് പറയാം, ഞാറപ്പഴം. അത് ഒരെണ്ണം നിപ്പുണ്ട് അവിടെ, അതിന്റെ തൊട്ട് കരോട്ടെ സാർ താമസിക്കുന്നത്. അവിടെ ഈ സാറ് വന്നു കഴിഞ്ഞാൽ ഒരു ചൂരൽ വീട്ടിൽ നിന്നേ കയ്യിലുണ്ട്, ഒരു ഇടങ്ങണ്ണ ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്, ജീവിച്ചിരിപ്പുണ്ട് എന്നേ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇടങ്ങണ്ണുണ്ട്, മീശം ഭയങ്കര മീശം വെച്ചിട്ട് ആൾ അവിടെ വരുമ്പോ ചെരിപ്പൊട്ടി ഔട്ടിട്ട് ഒരു ഒച്ച. ഈ ഒച്ച കേട്ട് കഴിയുമ്പോഴത്തെ ആ സ്കൂളിലറിയും. ആ സമയത്ത് ഞാൻ പണിപാടി അപ്പിടും, അപ്പിടും. അപ്പോ ഈ പിള്ളേരെ കൂട്ടിട്ടുണ്ടല്ലോ, പിള്ളേരെ കൂട്ടിട്ട് വിടും. അതെ, പിന്നെ ഒന്നുകൊണ്ട് വീട്ടിൽ വിട്ടായിരുന്നു പറയും. അപ്പൊ ഉമ്മ, എന്റെ ഉമ്മ അല്ലേ ഈ ഇഞ്ചിക്ക് ഇട പറിക്കൂലേ, ഇടക്കള ഇങ്ങനെ അവിടെ ആ സൈഡിലൊക്കെ എന്തെങ്കിലും പണി അരിയും. ആ പണിതുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും പറയൂലേ, താത്താ മറ്റേ സാധനത്തിന് ആ ജാഫറിനെ മറ്റേ ആ ഉമ്മർക്കാട കൊച്ചിന്റെ കൂടെ അങ്ങോട്ട് പിന്നെ സ്കൂളിൽ നിന്ന് അങ്ങ് പോകണുണ്ടല്ലോ എന്ന് പറയും. അപ്പൊ ഉമ്മയുടെ ഭാഷ പറഞ്ഞാൽ അത് പറയാൻ കൊള്ളില്ല. ആ അത് മേടിക്കൊന്നും വേണ്ട, അത് അത് തന്നെ സംഭവം നിരന്തരം. അപ്പൊ വാപ്പാട് പറഞ്ഞു, ശാരിക സാർ പറഞ്ഞു, മൈദീൻകുട്ടി മൈദീൻകുട്ടി എന്നല്ല വാപ്പാട്, ഉമ്മയുടെ പിന്നെ ബീസ. അപ്പോൾ വാപ്പാട് പറഞ്ഞു, ഈ കൊച്ചിനെ ഈ കൊല്ലം വിടണ്ട, ഒന്നാമത് പ്രായം ഇത് അതാണെങ്കിലും ശരി, അടുത്ത കൊല്ലം ചേർത്താവെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പ്രായത്തിൽ ആ പിന്നെ പേരിൽ ചേർക്കാവൂല, ഒരു കൊല്ലം ചേർത്തു പോയില്ലേ, ജാഫറിന് ചേർക്കാൻ പറ്റില്ല, ചേർക്കാൻ പറ്റില്ല. അപ്പോൾ വാപ്പ അപ്പോൾ ഒന്ന് ചോദിച്ചേ, അപ്പോൾ നമുക്ക് എന്താ പേരിടണ്ടെന്ന് ചോദിച്ചേ, ഇപ്പം ജാഫറിൽ ചേർക്കാൻ പറ്റില്ല വാപ്പ പറഞ്ഞ പേര് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനിയിപ്പോ എന്നാ പേരിടണം? എന്നാ ജാഫർന്ന് കിട്ടാനാ? ജാഫറിൽ ചേർക്കാൻ പറ്റില്ല. അതെ, എന്നാ ഒരു കാര്യം ജബ്ബാർന്ന് ഇട്ടോ ഒരു പേരായിരുന്നു. അങ്ങനെയാണ് ജാഫർ ജബ്ബാറായി. ജബ്ബാറായി, പക്ഷേ ഞാൻ ജാഫർ തന്നെയാണ് തീർച്ചയായിട്ടും. ഈ സാധാരണ എല്ലാ കലാകാരന്മാരും പാടും, ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞാണ്, നന്നായിട്ട് പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്. നന്നായിട്ട് നന്നായി പാടും ഞാൻ, ഞാൻ ഒരുപാട് സ്റ്റേജുകൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതെടുത്തിട്ടാ ജാമ്യം എടുക്കും. അതെ, ജാമ്യം എല്ലായിടത്തും ഒരു ജാമ്യം എപ്പോഴും ആവശ്യമാണ്, അതെല്ലാ കലാകാരന്മാരും എടുക്കാറുള്ളതാണ്. കാരണം നമ്മൾ സ്ഥിരം ഇതായിട്ട് നടക്കുന്ന ഒരു ഗായകനായിട്ട് നടക്കുന്ന ആൾക്കാരല്ല. എന്തായാലും ജാഫറിനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, ഇരുമുടി താങ്കി എന്നുള്ള പാട്ടിന്റെ ഒരു നാല് വരി. അപ്പൊ വിരുത്തം വേണ്ട, വിരുത്തം കെട്ടുവട്ടം വേണ്ട, വിരുത്തം ഒന്ന് ഒന്ന് കേട്ടാലും കൊള്ളാം, എന്നാലും ഒത്തിരി നീണ്ടാലും കുഴപ്പമില്ല. അതെന്നറിയാം, എല്ലാ പ്രേക്ഷകരും അത് നമ്മൾ അറിയണം, കാരണം ഇങ്ങനെയും ഒരു കല ഇതിനകത്ത് കിടക്കണം എന്ന് അറിയണ്ടേ തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ്.
അപ്പൊ അതിന്റെ മ്യൂസിക് പ്രോബ്ലം ഒക്കെ ഉണ്ടല്ലോ. മ്യൂസിക് ഒന്നും വേണം, നമുക്ക് പച്ചയായിട്ട് പച്ചയായിട്ട് വേണം. പിന്നെ വേറെ ആരുണ്ട്? നിങ്ങൾ ഇതിന്റെ വേറൊരു പാട്ട് പാടാറുണ്ട് സ്റ്റേജില്? അത് ആരുടെയല്ല, അത് ഒന്നാമത് പിച്ചൊക്കെ ഭയങ്കരമാണ്, എന്നാലും ഉള്ള പിച്ചിട്ട് ഇരുമുടി താങ്കി ഒരു മനതാകി ഗുരു നിലവേ വന്തോ ഇരുവിനെ തീർക്കും യമനയും വെല്ലും തിരുവഴിയൈ കാണ വന്തോ. ഒരു ഫ്ലോട്ട് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തൈ സ്വാമിയേ അയ്യപ്പോ സ്വാമി ചരണം അയ്യപ്പ ചരണം. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്തൈ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. കണ്ടാ, ഇതൊക്കെ അത്ഭുതം തോന്നാണ്. അതും പ്രത്യേകിച്ച് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, പണ്ട് അമ്പലങ്ങളിൽ പാട്ട് പാടാൻ ജാഫർ പോയിരുന്നു കേട്ടിട്ടുണ്ട്. ആ ഞാൻ അതെങ്ങനെയാണെന്നറിയോ, അത് പിന്നെ ഭജന അവിടെ പിന്നെ ഒരു ഭജന ട്രൂപ്പ്, രാമകൃഷ്ണൻ ചേട്ടൻ ഭജന പഠിപ്പിക്കുമായിരുന്നു, ആ ഒരു തങ്കപ്പൻ ചേട്ടൻ അതൊക്കെ. ഈ ഭജന പഠിപ്പിക്കുക പറഞ്ഞാൽ പിള്ളേരില്ലാതെ പോയി പാടാനൊക്കെ ആയിട്ടെ. അപ്പോൾ ഈ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ലക്ഷം വീട് കോളനിയാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ആ കോളനിയിലെ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ ഒരേ ദിവസം അന്ന് തൊഴിലൊന്നുമില്ലോ നടക്കുക. അപ്പം ആ സമയത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ ഇങ്ങനെ കൂടും, കൂടാതെ ഈ രാമകൃഷ്ണൻ്റെ വീട്ടിൽ പ്രത്യേകമായിട്ട് കൂടും. അന്ന് ആ പാട്ട് പഠിപ്പിക്കുക. ഈ ഭജനപ്പാട്ടിനൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ചലച്ചിത്രഗാനം പാടും പോലെ ഒരു സംഭവമല്ല, നല്ല വോയിസ് ഒന്നും പാടാൻ പറ്റില്ല. ആ നല്ല വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈപ്പ് ആൾക്കാരാണ് പാടിക്കൊണ്ടിരുന്നത്, അതുപോലെയുള്ള പാട്ടുകളുമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ തലമുറ വന്നു കഴിയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ തലമുറ ഈ പിള്ളേർ സെറ്റ് വന്നു കഴിയുമ്പോഴത്തേനും അവർ ഗ്ലാമറീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പാട്ടിന് അത് സുഖാവൂല. അത് ആ അപ്പോൾ ഈ ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ ചായ വിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ കപ്പി കപ്പി ചായ ചായ എന്ന് പറഞ്ഞാൽ ആരും മേടിക്കില്ല. അത് അങ്ങനെ തന്നെ കയറണം, കാരണം ട്രെയിൻ പോണ സൗണ്ടിന് ഓപ്പോസിറ്റ് സൗണ്ട് ആയിരിക്കണം. അപ്പൊ അത് അങ്ങനെ ഉണ്ടെങ്കിൽ നിക്കണം. അപ്പൊ അതേമാതിരി തന്നെയാണ് ഈ ഗജറയുടെയൊക്കെ ശബ്ദം കേറി നിക്കണം. ഇതൊക്കെ ഉള്ളൂ, പിന്നെ ചപ്പളാങ്ങട്ട ഹാർമോണിയം ഒന്നും വയ്ക്കൂല. അപ്പൊ അത് അത് പാടിക്കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞാല് ഈ പരമ്പ് 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 വിരിച്ചിട്ട് ഇങ്ങനെ ശർക്കരയും മലരും ഒക്കെ വെച്ച് തിരിയൊക്കെ അതങ്ങ് തുടങ്ങും. അതങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ മൈക്കൊന്നും അന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്തില്ലല്ലോ. ഞങ്ങളൊക്കെ പാടുമ്പോൾ ഉണ്ട്, ചിലപ്പോൾ ഒരു 72 മൈക്കും കാണും, രണ്ട് കോളാമ്പൊക്കെ കാണും. അത് വെച്ചിട്ട് ആ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ആ സ്ഥലത്തിലാണ്. അപ്പം ഗിഞ്ചറായിട്ട് അടിച്ചു പാടാറുണ്ട്. ഞാൻ ഗുഞ്ചർ ഉണ്ടായി ഞാൻ അത് നമുക്ക് പിന്നെ പാടാം. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഈ ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളൊരു ഈ പാട്ടില്ലേ, ഏത് നമ്മളിപ്പോ ഈ ഉടുക്കും സാധനമൊക്കെ വെച്ചിട്ടുള്ള പാട്ട്, ഇങ്ങനെയുള്ള ചപ്പളാങ്കട്ടൊക്കെ വെച്ചിട്ടുള്ള പാട്ട്, അത് നമുക്ക് ഞാൻ പാടിയതല്ല, ഞാൻ അഭിനയിച്ച ഒരു ചിത്രത്തിലാണത്, സ്വർണം എന്ന് പറഞ്ഞ ചിത്രത്തിലതാണ്. നമുക്ക് ആ ഭജന ഒന്ന് കണ്ടിട്ട് ഈ ഇപ്പൊ പാടാൻ പോണ ഭജനയുടെ ടോൺ മാറ്റി പാടണം നമുക്ക്. ഈ പാട്ട് ഈ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അത് പാടാം തീർച്ചയായും. സ്വർണത്തിലെ ആ ഗാനരംഗം നമുക്കൊന്ന് കാണാം. എത്ര വർഷമായി മിമിക്രിയിൽ വന്നിട്ട്? മിമിക്രി വന്നിട്ട് ഇപ്പൊ 20 കൊല്ലമായി. 20 കൊല്ലമായി. അപ്പൊ എന്നേക്കാൾ എത്ര വർഷം മുമ്പ്? 88 89 89 90 മാട്ടായിരുന്നു. മാട്ട പരിപാടി ചെറിയ ചെറിയ കളികൾ പിടിച്ച് 2-4 പേരാണ്. 91 ജോക്സിന്റെ കലാഭവൻ റഹ്മാൻ്റെ അന്ന് കുറേ നടന്മാരൊക്കെ ചെയ്യുമായിരുന്നു, കോമഡി കളിക്കും. ഈ സ്ട്രിങ്സ് ഇപ്പൊ കിട്ടാണല്ലോ, എന്നാലും ചെറിയ ഈ വയലിന്റെ ഗിത്താറിന്റെ ഒക്കെ അല്ലേ ആ സാധനങ്ങളൊക്കെ ആയിരുന്നു. അത് കേൾക്കാൻ വയലിലാവുമോന്നല്ല, ജാസ് ആയപ്പോ മഹാഗണപതി കൂളിയാണ് കാണിക്കുന്നത്, കാരണം ജലദോഷ ചിലപ്പോ ടിന്ന് കാണിച്ചാൽ ചിലപ്പോ രണ്ടില് പഠിച്ച ഓർമ്മ വരും, ഇവിടെ 2.5
അതൊരു പ്രായമല്ലേ, എന്നെ വലിച്ചേറ്റും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മിമിക്രിയിൽ അന്ന് നമ്മൾ കുറെ സൗണ്ടിൽ കാണിച്ചിരുന്നു. ഞാൻ മാമുക്കയുടെ അനുകരിച്ചിരുന്നു. പിന്നെ ഈ ശബ്ദങ്ങളിൽ ഇപ്പൊ ഈ വയലിനും ഇതിന്റെ കൂടെ ചുമ്മരുന്ന് ശ്രുതി മിട്ടാനൊക്കെ ഇരിക്കണ്ടായിരുന്നു അന്ന്. അന്നത്തെ കാലത്ത് ജാഫർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാറിന്റെ സൗണ്ട് ഉണ്ടായിരുന്നു, ആരെന്നറിയാമോ? എൻ എഫ് അറീസേട്ടൻ. മിമിക്രിയിൽ പ്രൊഫഷണൽ ആയിട്ട് വന്നതിന് ശേഷം ഞാൻ കേൾക്കുമ്പോൾ അത് പിന്നെ ആ ഒരു സൗണ്ട് ഞാൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ പറയാൻ തുടങ്ങിയത് എന്നു പറഞ്ഞാൽ വർഗീസേട്ടൻ ഒരു കാസറ്റ് ഒന്നിച്ച് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇരുന്ന് അതിനു മുമ്പ് എനിക്ക് അറിയാനേ പാടില്ല. പിന്നെ സുരേഷ് മാഞ്ഞാലി എന്ന് പറഞ്ഞിട്ടൊരു വന്നിട്ടുണ്ട്. അപ്പോൾ അവനന്ന് ഇതെടുക്കുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടിരുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പയ്യെ ചാലാക്കി 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 എടുത്ത് അത് പിന്നെ ഇപ്പം വലിയ കുഴപ്പമില്ല, അത് പോകണം. തീർച്ചയായിട്ടും ഞാൻ പറയും, അതെല്ലാം അറിയാവുള്ളൂ. ഇപ്പം പറയാൻ അത് നമ്മുടെ പത്രം സിനിമയിൽ, അപ്പം ആ ഡയലോഗിൻ്റെ അതിനെക്കുറിച്ച് പറഞ്ഞതിൽ ശരിയല്ല. പത്രം സിനിമയിൽ അത് അവസാനമായിട്ട് അഭിനയിച്ച പടമാണ് കൂടെ അത്. അപ്പോൾ പിന്നെ ആ അദ്ദേഹത്തിൻ്റെ പിന്നെ മോളുടെ നാട്ടിൽ അമേരിക്കയിൽ പോയി കഴിയുമ്പോഴത്തേക്കും നാദർഷാക്കാനോട് പറഞ്ഞു, എടാ ഇന്ന് പിന്നെ സോഫി എന്ന് കണ്ടല്ലോ കൊച്ചിൻ്റെ ഒരു മരുമകനും മകളെയും കണ്ടിരുന്നു, കുട്ടിയെയും കണ്ടിരുന്നു. ഓ, അപ്പോൾ അവർ ഇന്ന് വരുന്നുണ്ട്, ഇന്നത്തെ സ്റ്റേജിൽ വർഗീസേട്ടൻ്റെ സൗണ്ട് പറയണ്ട, ചിലപ്പോൾ കൊച്ചിനെ പോലെ ഫീൽ ചെയ്താലോ എന്ന് ചോദിച്ചു. അവിടെ ഹരിശ്രീ ജോർജേട്ടനല്ലേ, അന്ന് ഞാൻ അവതരിപ്പിച്ചില്ല, ഈ കുട്ടി പരിപാടി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഫാമിലിയുടെ. അപ്പോൾ ഈ ജോർജേട്ടനെ കണ്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ആ അയ്യോ ഇന്നലെ സോഫി അവിടെ പ്രോഗ്രാമിന് വന്നിട്ട് അച്ഛൻ്റെ സൗണ്ട് പറഞ്ഞില്ലായിരുന്നു, ജാഫ്രായനകത്ത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഫോണിനകത്തൂടെ ഞാനിത് സിയാറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്ടായി ഗ്രാമസീനെ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു, അയ്യോ ചേട്ടാ എന്താട്ടാ അത് കേൾപ്പി എനിക്കെൻ്റെ പപ്പേനെ അച്ഛനെ വന്ന് ഒരു ഓർമ്മ വരില്ലായിരുന്നു, അപ്പം അങ്ങനെ സോറിയും പറയും. അപ്പോൾ ആ പത്രത്തിലെ ഡയലോഗ് ഞാൻ പറയാം, അടിച്ചതാരാടാ നിന്നെ, ആണ്ടവനോ അതോ സേജിയോ? അടിച്ചതല്ല ചവിട്ടിയതാ അല്ലേടാ, അതും ഷൂസ് ഇട്ട കാലുകൊണ്ട്. ആണ്ടവൻ, ഇത് നിൻ്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പമല്ല, കൊച്ചിയാ, വിശ്വനാഥൻ്റെ കൊച്ചി. എനിക്കറിയാം ഇനി ഇതിൻ്റെ പ്രശ്നങ്ങൾ. കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന മൂന്ന് സഹോദരിമാരുടെ ഭാരം ചുമല്ലേറ്റുന്ന ഒരുവന് ഒരു രാത്രി കൊണ്ട് ലോകം മുഴുവൻ പിടിച്ചു പറ്റണമെന്ന് തോന്നാം. വിളിച്ചു പറ നിൻ്റെ മമ്മയോട്. ഓക്കെ ബെന്നി, ഓക്കെ. അല്ല ഞാൻ പറഞ്ഞു, ഇത് ഇനി ഇതിപ്പോ ഒരു മൈക്കൊക്കെ വെച്ചാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡബിൾ മൈക്കാണല്ലോ നമ്മുടെ പ്രധാന. അതെ അതെ, മിമിക്രിയുടെ ഏറ്റവും വലിയ ഘടകം മൈക്ക് സിസ്റ്റം. പിന്നെ ഞാൻ പറയട്ടെ, മിമിക്രി അന്ന് കളിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ പണ്ട് ജയറാമേട്ടൻ, ജയറാമേട്ടൻ കൂടെ കളിച്ചിട്ടില്ല, കൂടെ കളിച്ചിട്ടില്ല, ഇല്ല ഇല്ല, മണിബായിയുടെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടില്ല. നമ്മൾ പിന്നെ ഇടയ്ക്കേ വല്ല ഗൾഫ് ഷോയ്ക്ക് അടുത്ത് സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്. മിമിക്രിയിൽ ഒരുപാട് മൃഗങ്ങളെ അനുകരിക്കാറുണ്ട്, ഒരുപാട് അനുകരിച്ചാൽ ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ചെയ്ത ഞാൻ ചെയ്ത ഐറ്റംസ് കണ്ടിട്ടില്ലേ, പിന്നെ ആന നടക്കല്, ജുറാസി പാർക്ക്, മറ്റേ ഈ അത്, പിന്നെ കുരങ്ങ് നടക്കല്, അതൊക്കെ ഞാൻ കുറച്ചൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ എനിക്ക് ഞാൻ പല ആളുകളും മൃഗങ്ങളെ അനുകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാനും അനുകരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു നായയുടെ മുഖം, ഒരു പട്ടിയുടെ മുഖം വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള ആള്, പട്ടിയുടെ മുഖം ഉദ്ദേശിക്കുന്ന ഞാൻ ഇപ്പോഴും ജാഫർ കാണിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഇറച്ചിക്കടയുടെ മുമ്പിൽ സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഒരു കഥയാണ്, ഒരു ഇറച്ചിക്കട, ആ ഇറച്ചിക്കടയുടെ മുമ്പിൽ ഒരു പട്ടി രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും കിട്ടും, ഇപ്പോൾ ഒരു പീസ് കിട്ടും അല്ലെങ്കിൽ ഒരു പീസ് കിട്ടും. പക്ഷേ ഈ പട്ടിയുടെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവർ എല്ലാം അങ്ങോട്ട് ഇടുന്നുണ്ട്, അത് താഴെ പോകുന്നുണ്ട്, ഇതെടുത്ത് അങ്ങോട്ട് വെക്കുന്നുണ്ട്, ചോര അങ്ങോട്ട് വയ്ക്കുന്നുണ്ട്, ചട്ടി ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്, വാലും ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്, തല അവിടെ വയ്ക്കുന്നുണ്ട്, ഇതൊക്കെ ഈ പട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന എക്സ്പ്രഷൻ കൃത്യമായിട്ട് ജാഫർ ഞങ്ങൾക്ക് പ്ലീസ് ഞാൻ കാണിക്കാം. അപ്പോൾ ഈ പട്ടി ഉണ്ടല്ലോ, ഈ പട്ടി ആ വീട്ടിൽ നിന്ന് ഞായറാഴ്ച ദിവസം ഓടിച്ചേക്കാം. അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് ഈ പിന്നെ അവിടെയൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കശാപ്പ്, കശാപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി എനിക്കറിയാം. എല്ലായിടത്തും ഞങ്ങളുടെ കശാപ്പ് കെട്ടുക ഉണ്ടല്ലോ, അറക്കുണ്ടല്ലോ. ആ പ്രചേച്ചിയുടെ മേലെ പത്ത് രൂപ തിരിച്ച് പോയതാണ്. അതൊരു ക്യാരക്ടറുണ്ട് ജാഫർ, ഓറഞ്ച് പറഞ്ഞ സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടറാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഈ പട്ടിയെ പറ്റി പറയാം. അപ്പോൾ ഈ പട്ടി ഞായറാഴ്ച ദിവസം രാവിലെ ഈ ഹൈവേ വഴി, ഹൈവേ വഴി എന്ന് പറയുന്ന മെയിൻ വഴി, ഞങ്ങളുടെ അവിടുത്തെ ഹൈവേ ആണ്, ഈ ബസ്സൊക്കെ ഓടുന്ന വഴിക്ക് വരുമ്പം വരുന്ന ഒരു സാധനമാണ്, പ്രതീക്ഷ മൊത്തം ഈ കശാപ്പ് വരെ ഇറച്ചിക്കട. ആ അത് വരുന്നതെന്ന് പറഞ്ഞാൽ ചന്നം ചിഹ്നം ഓടും, അത് മാത്രം ചിന്ത, ലക്ഷ്യം അത് വരും. ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കും, പിന്നെ ഈ കൈ ഇങ്ങനെ പൊങ്ങും, ഈ ചെവിയൊക്കെ ഇറന്ന് കാണും, വരും. എങ്ങാനും പഴച്ചൊരു വണ്ടി വന്നാൽ അങ്ങനെയാണ് ചില നമ്മൾ ഈ വണ്ടി ഓടിച്ചു പോയി പൊട്ടി കിടക്കണേ, ചിന്ത ഒത്ത അവിടെ വണ്ടി ഓടിച്ചൊന്നും അവിടെ ചെന്ന് ഈ സാധനം പയ്യെ ചെന്നു. പിന്നെ പിള്ളേരെ ചെറിയ പേടിയുണ്ടാവും, ഈ ഇറച്ചി മേടിക്കാൻ വരുന്ന പിള്ളേരല്ലേ, ചുമ്മാ വന്നിട്ട് ചേട്ടാ
രണ്ട് ഇലർച്ചി അച്ഛൻ തന്നു വിടാൻ പറഞ്ഞു, പൈസ ഇല്ല, അങ്ങനെ നിൽക്കുന്ന പിള്ളേരില്ലേ, അവന്മാരെ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് അവരുടെ അവരെയാണ് പേടി, അവരെയാണ് പേടി. അപ്പൊ ആ അവരെ പട്ടി വന്നു നിന്നു നോക്കി, ഇവര് പണി ചെയ്യും ചിലപ്പോ ഒരു കല്ലെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പോയില്ലേ, അപ്പൊ അങ്ങനെ അങ്ങനെ കൈപോക്കി കഴിഞ്ഞാൽ ഒന്നാവും, അങ്ങനെ ഇങ്ങനെ പോകും. അങ്ങനെ ഒരു സ്ഥലം കിട്ടി കറക്റ്റ് കശാപ്പിന്റെ തട്ടില്ലേ, ആ തട്ടിന്റെ ഏതാണ്ട് ഭാഗത്ത് അതിന്റെ കുറെ പൂട്ടി കീട്ടിയൊക്കെ അവിടെ അവിടെ കിട്ടുന്നുണ്ട്. അതിന്റെ കുറച്ച് മാറി ഇങ്ങനെ ഇരിക്കണം, ഇരുന്നിട്ട് അവിടെ ഇറച്ചി ഇങ്ങനെ പതിയെ വെട്ടിക്കൊണ്ടിരിക്കണം, വെട്ടി പിന്നെ അത് ത്രാസലേക്ക് എടുത്ത് തൂക്കണം, കണ്ടിക്കണം, ഇത് കണ്ടിക്കണം, കുറവില്ലേ കാലിന്റെ കുറവ്, കുറവെന്ന് കണ്ടിച്ചിടണം. തട്ടലേക്ക് എടുത്തു വെച്ചു, എടുത്തു വെച്ചു, തൂങ്ങി. പട്ടിയും എനിക്ക് വന്നിട്ട് തൂക്കം നോക്കണ്ടെന്നാണ് ഇങ്ങനെ നോക്കി എടുത്തു, ഇലയിലേക്ക് എടുത്ത് വയ്ക്കും കേട്ടോ, വെച്ചു, നാലാക്കി പൊതിഞ്ഞു കെട്ടി എടുത്ത് കൊടുത്തു. ആ കൊടുത്തത് വരെ ചെയ്തു, ഇടയ്ക്ക് ഇതല്ലേ ചവ് ചവ്, ഈ ചവ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എറിയും. അത് ഈ കശാപ്പൂരയുടെ തൂണെ ചെന്ന് ഇരിക്കും, അതിൻ്റെ കാരണം അത് കശാപ്പൂരം കഴിഞ്ഞ് വരുന്ന ഇങ്ങനെ കുടയുമ്പോൾ അവിടെ ചെന്ന്, അപ്പോൾ അത് വരണ്ടെന്ന് എറിയും ഇരുന്നു. അവിടെ ഒട്ടിപ്പിടിച്ചു, ആ ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് അവിടെ നിന്നു ഇത് മടുത്തിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നിന്നിട്ട് കൂട്ടുമാക്കട്ടെ അവിടെ നിൽക്കും. പിന്നെ ഈ കശാപ്പൂര കംപ്ലീറ്റ് അടിച്ചു വാരി പോയി കഴിഞ്ഞതിന് ശേഷം അടിയില് ഒരു കഷ്ണം കെട്ടാൻ പറ്റുള്ളൂ. ആ അത് ഇരുന്ന് ചെയ്യേണ്ട സാറേ, ചെറിയ ഇരുന്നിട്ടെങ്ങനെ അത് ശരിക്കും ഞാൻ കണ്ടത് ഈ കശാപ്പൂരയിലുപരി മീൻ ചെറിയ അരി ഒഴുകൂലേ, ഈ ചെറിയ കൈത്തോട്ടിൽ മീൻ മീനിൻ്റെ ചകള പറിച്ച് ഇങ്ങനെ ഇട്ട് അങ്ങനെ ഇട്ട് ഇങ്ങനെ ഇടും. അവ ഇട്ട് കഴിയുമ്പോൾ പട്ടി ഉപദ്രവിക്കാൻ, അവർ ഉപദ്രവിക്കുന്നില്ല, പട്ടി അടുത്തിരിപ്പുണ്ട്. ആ ചകള ഇട്ട് കഴിയുമ്പോഴത്തേക്കും തപ്പും, ഇത് ഒഴുകിപ്പോവും, അത് കിട്ടൂല, എടുക്കാൻ പോകുമ്പോൾ അതാണ് പരിപാടി. പിന്നെ പട്ടിയുടെ കുറേ സാധനം ചെയ്യാറുണ്ട്. പട്ടി ഈ ഇറയില്ല, ഇറയം മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇങ്ങനെ കിടക്കും. അപ്പം ഈ മഴത്തുള്ളി ഇങ്ങനെ തെറിച്ച് ആടി കഴിയുമ്പോഴത്തേക്ക് അത് കിടന്നപ്പോൾ ഒരു പട്ടിയീച്ച, ഒരു പ്രധാനപ്പെട്ട ഒരു ഈച്ചയുണ്ട്, ചില കട്ടിയുള്ള അത്, ആ സാധനം വരും, അതിനെ പിടിക്കുന്ന ഒരു സാധനമുണ്ട്. ഇങ്ങനെ ഉറങ്ങും കേട്ടോ, ഈച്ച ഇങ്ങനെ കറങ്ങി ഒന്നൊക്കെ ഒന്ന് പോകണം, പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഭാഗത്ത് ഒന്ന് ഇരിക്കണം, പിടിക്കാൻ വരുമ്പോൾ ഒന്ന് തെറിച്ച് വരണം, ഇവിടെ വന്നു ലാസ്റ്റ് മൂന്നാമത്തെ പ്രാവശ്യം ഇരിക്കണം കേട്ടോ. കിട്ടി കിട്ടി, ആ ഈച്ചനെ ഇഷ്ടമല്ല ഇതിന്, ആ ഈച്ചനെ തിന്നെയല്ല, അപ്പൊ അത് ശല്യമായില്ലേ. എന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ടാണ് ഇനി എളിഞ്ഞാച്ച ഇത് കാണിക്കുന്നത്, ഈ പട്ടി. അപ്പോ ഇങ്ങനെ പട്ടിയുടെ കുറെ സാധനങ്ങൾ ഉണ്ട്, കുഞ്ഞു പട്ടി, ആ പട്ടി, ഈ പട്ടി. അപ്പൊ ഈ ഇപ്പൊ പട്ടിയുടെ ഒത്തിരി കാണിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാല് പക്ഷെ അന്ന് കാണിച്ചാല് ഈ പട്ടി ഈച്ച തിന്ന് ഇങ്ങനെ ഇങ്ങനെ വന്ന് വന്ന് കഴിഞ്ഞാൽ പട്ടി ഇങ്ങനെ വന്ന് വന്ന് കഴിഞ്ഞ് വന്ന് തിന്ന് കഴിഞ്ഞിട്ട് തുപ്പി കളഞ്ഞിട്ട് ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ല.